വട്ടപ്പാറയിൽ ഗ്യാസ് ടാങ്കർ അപകടം ഗതാഗതം പുനഃസ്ഥാപിച്ചു മദ്യലഹരിയിൽ ഭാര്യയോട് വഴക്കിട്ട യുവാവ് കിണറ്റിൽ ചാടി സ്വയം കയറി വന്ന് നോക്കുമ്പോൾ ഭാര്യ തൂങ്ങി മരിച്ചു ആപ്പ് നിരോധനം ഇന്ത്യയിലെ തൊഴിൽ മേഖലയെയും ചൈനീസ് സംരംഭകരെയും ദോഷമായി ബാധിക്കുമെന്ന ഇന്ത്യയിലെ ചൈനീസ് എംബസി പോലീസുകാർ എന്ന വ്യാജേന വ്യാപാരിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുക്കുവാൻ ശ്രമം രാജ്യത്ത് അൺലോക്ക് 2.0 ഇന്ന് മുതൽ ആരംഭിക്കും അൺലോക്ക് ഡൗൺ രണ്ടാം ഘട്ടം നിലവിൽ വരുമ്പോഴും രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ് സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നലെ മാത്രം 19,000-ൽ അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാം ഘട്ട അൺലോക്കിലെ സ്ഥിതിഗതികൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യും കേന്ദ്ര നിർദ്ദേശം അതേപടി പാലിക്കുമെന്ന് കാണിച്ച ഉത്തരവിറക്കിയെങ്കിലും കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് രജിസ്ട്രേഷൻ തുടരുകയാണെന്നും സംസ്ഥാനത്തിന്റെ നിലപാട് ദേശീയപാതയിൽ വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറ വളവിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് ഇന്ധനം ചോർന്നതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നീക്കി ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് വാതകവുമായി പോകുകയായിരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത് ഇതേ തുടർന്ന് തൃശൂർ കോഴിക്കോട് ദേശീയപാതയിലെ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയായിരുന്നു ഇന്ന് രാവിലെ 6 മണിയോടെ IOC ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്നും വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു മദ്യപിച്ചെത്തിയ യുവാവ് ഭാര്യയുമായി വഴക്കിട്ട ശേഷം കിണറ്റിൽ ചാടി പിന്നീട് ഒരുവിധത്തിൽ തനിയെ കിണറ്റിൽ നിന്നും കയറിയെത്തിയപ്പോൾ ഭാര്യയെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ചിതറ ഭജനമഠം പുതുശ്ശേരിയിലാണ് സംഭവം നടന്നത് രഞ്ജിത്തിന്റെ ഭാര്യ അശ്വതിയാണ് തൂങ്ങിമരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു സംഭവം തുടർന്ന് പോലീസ് നോക്കി നിൽക്കെ രഞ്ജിത്ത് സ്ഥലത്തു നിന്നും ബൈക്കിൽ കടന്നു ഇന്നലെ മദ്യപിച്ചെത്തിയ രഞ്ജിത്ത് ഭാര്യയുമായി വഴക്കിട്ട ശേഷം കിണറ്റിൽ ചാടുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് കിണറ്റിൽ നിന്നും സ്വയം കയറിയ രഞ്ജിത്ത് വീട്ടിൽ കയറിയപ്പോൾ അശ്വതിയെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഇന്ത്യയും ചൈനയും തമ്മിൽ തുടരുന്ന സംഘർഷങ്ങളുടെ പേരിൽ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച നടപടി ഇന്ത്യൻ തൊഴിൽ മേഖലയെയും തൊഴിലാളികളെയും ഉപഭോക്താക്കളെയും ചൈനീസ് സംരംഭകരെയും ദോഷകരമായി ബാധിക്കുമെന്ന് ചൈനീസ് എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യയിൽ തങ്ങളുടെ ആപ്പുകൾ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ടെന്നും ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ അവ നിർമ്മിച്ചിട്ടുള്ളതെന്നും ഉപഭോക്താക്കൾക്ക് വേഗതയുള്ള സർവീസുകൾ നൽകുന്നുണ്ടെന്നും എംബസിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് പോലീസുകാരനെന്ന പേരിൽ ഇടുക്കി അടിമാലിയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുവാൻ ശ്രമം സ്ഥലം ഇടപാടുകാരനെന്ന വ്യാജേനെ സമീപിച്ച സംഘം ഫോണിൽ ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 7.5 ലക്ഷം രൂപ തട്ടുവാൻ ശ്രമിച്ചെന്നാണ് ആരോപണം സംഭവത്തിൽ വ്യാപാരി അടിമാലി സ്വദേശി വിജയൻ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകി ജനുവരി 77-നായിരുന്നു സംഭവം നടന്നത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ